ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കുകളല്ല, കഴിഞ്ഞ വർഷത്തെ ഒന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാർ പഠിച്ച ടെക്സ്റ്റ് ബുക്കല്ല ഈ വർഷം തൊട്ട്. അപ്പം നമുക്ക് ഈ പുതിയ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്? നമുക്ക് രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് അല്ലേ. രണ്ട് ടെക്സ്റ്റ് ബുക്കിനും പേരുണ്ട്. ഒന്ന് ഹണി ബീസും പിന്നൊന്നെന്താ ബീ ഹൈവ്. അപ്പൊ ഈ ഹണി ബീസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മുടെ ഓരോ യൂണിറ്റുകൾ റീഡ് ചെയ്യാനുള്ളത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ളതാണ് നമ്മുടെ ബീ ഹൈവ് എന്നുള്ള ടെക്സ്റ്റ് ബുക്ക്. അതായത് നിങ്ങളുടെ വർക്ക് ബുക്ക് പോലെ, അത് നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് പോലെയാണ് നമ്മുടെ ബീ ഹൈവ് എന്നുള്ള ടെക്സ്റ്റ് ബുക്ക്. എന്താ ബീ ഹൈവ് എന്ന് വെച്ചാൽ തേനീച്ചക്കൂട്. ഓക്കെ, ബീ എന്ന് വെച്ചാൽ തേനീച്ച, തേനീച്ചയുടെ കൂടിനെയാണ് നമ്മൾ ബീ ഹൈവ് എന്ന് പറയുക. അപ്പൊ ഇതിൽ ഒരുപാട് നമ്മുടെ ഓരോ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ഉണ്ട്, കളർ ചെയ്യാനുള്ളതുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യണത് ബിഹൈവ് എന്നുള്ള ടെക്സ്റ്റിലാണ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ യൂണിറ്റ് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. അപ്പൊ എല്ലാവരും പാഠം റീഡ് ചെയ്തിട്ടില്ലേ, യൂണിറ്റ് വണ്ണ് വായിച്ചിട്ടില്ലേ? റീഡ് ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റീഡിംഗ് വീഡിയോ കാണുക. നമ്മൾ ഈ ചാപ്റ്ററിന്റെ റീഡിംഗ് വീഡിയോ ഉണ്ട്, അപ്പൊ അത് കാണാത്തവരിൽ കാണണം. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് എന്താണ്, നമ്മുടെ ഫോട്ടോ ഒട്ടിക്കാനുള്ളതാണ് അല്ലേ. അതായത് ഇവിടെ കണ്ടു, ഒരു ഹണീബി നിങ്ങൾ നിൽക്കുന്നത് കണ്ടു. ഹണീബീൻ്റെ അടുത്ത് എന്താണ്, നമ്മുടെ ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഓരോ കൂട്ടുകാരും അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ അവരുടെ ഫോട്ടോ ഒട്ടിക്കുക, സ്വന്തം ഫോട്ടോ ഒട്ടിക്കുക എന്ന് നമ്മുടെ പേര് എഴുതണം. ആ യാം പറഞ്ഞിട്ട് കണ്ടോട്ടൊരു വര. ഇവിടെ നമ്മുടെ പേരാണ് എഴുതേണ്ടത്, സ്വന്തം പേരാണ് എഴുതേണ്ടത്. അത് നമുക്ക് പേരൊക്കെ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയണം. നമ്മുടെ സ്പെല്ലിംഗ് ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ സ്പെല്ലിംഗ് പഠിച്ചതിന് ശേഷം നമ്മുടെ പേരിൻ്റെ, സ്വന്തം പേരിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, ദിസ് ഈസ് മൈ ബീ ഹൈവ്. ഇത് എൻ്റെ ബീ ഹൈവ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ആക്ടിവിറ്റി ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഒന്നാമത്തെ യൂണിറ്റ് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഹോങ് ഹോങ് നമ്മുടെ ബ്ലൂ ബസ്സിനെയും റെഡ് കാറിനെയും അറിയില്ലേ. അപ്പൊ അത് തന്നെ അത് റിലേറ്റഡ് ആണ് നമ്മുടെ ആക്ടിവ് വണ്ണ്. ലേറ്റസ്റ്റ് കളർ ദ പിക്ചർ എന്ത് ചെയ്യാനാണ് പറയുന്നത്, ഇവിടെ താഴെ തന്നിട്ടുള്ള ഈ ചിത്രം, ഇത് എന്തിന്റെ ചിത്രമാണ്, ഈ പിക്ചർ എന്താന്ന് പറഞ്ഞത്, ഏത് വെഹിക്കിളിലാണ്. വെഹിക്കിൾ എന്ന് വെച്ചാൽ വാഹനം, വണ്ടീനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, വണ്ടികളെ ഇംഗ്ലീഷിൽ പറയുക വെഹിക്കിൾസ് എന്നാണ്. അപ്പൊ ഇത് ഏത് വെഹിക്കിളാണ് ഇവിടെ തന്നിരിക്കുന്നത്, നമ്മുടെ ആക്ടിവിറ്റി വണ്ണിൽ കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വേഗം പറയൂ, ഏതാണ്, ബസ്സാണോ കാറാണോ? അതെ, ബസ് അല്ലേ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുത്തിട്ട് നമ്മൾ ബസ്സിന് എന്ത് ചെയ്യണം, സൂപ്പർ ആക്കുക. കണ്ടോ, അതുപോലെ ബസ്സിന് കളർ കൊടുക്കുക. കളർ കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് എഴുതണം, ദീസ് ഈസി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഒരു എന്താണ്, സൈക്കിളാണോ, അല്ല അല്ലേ, ബസ്സാണ്. അപ്പൊ ഇവിടെ ബസ്സിന്റെ സ്പെല്ലിംഗ് ആണ് എഴുതേണ്ടത്, ദിസ് ഈസ് എ ബസ്. ബസ്സിന്റെ സ്പെല്ലിംഗ് എന്താ, BUS, ബസ്. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി വൺ. അടുത്തത് ആക്ടിവിറ്റി ടു, വാട്ട് ഇസ് ഹൈഡിങ് ഹിയർ, കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. ഇവിടെ ആരോ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാനാ പറയുന്നത്, ഈ ഡോട്ട് കണ്ടു, ഡോട്ട് വെച്ച് കുത്തുകൾ, ഈ കുത്തുകൾ കാണുന്നിടത്ത് എന്ത് ചെയ്യണം, കളർ കൊടുക്കുക. അപ്പൊ ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ചിത്രം ആരാണെന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യുക, കളർ കൊടുക്കുക. കളർ കൊടുത്തപ്പോ നമുക്ക് എന്ത് മനസ്സിലായി, ഇതിനുള്ളിലുള്ള വെഹിക്കിൾ ഏതാണ്, കാർ അല്ലേ. കാറിന്റെ സ്പെല്ലിംഗ് എല്ലാവരും പഠിച്ചതല്ലേ, എന്താ കാറിന്റെ സ്പെല്ലിംഗ്, CAR. അപ്പൊ കളർ കൊടുത്തതിന് ശേഷം താഴത്തെ വരിയിൽ എഴുതണം, എന്നിട്ട് എന്ത് വായിക്കുക, ദീസ് ഈസ് എ കാർ, ഇതൊരു കാറാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ്, കളർ ദം ടു. അപ്പൊ വെഹിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പഠിച്ചത്, വാഹനങ്ങൾ അല്ലേ. അപ്പൊ ഇവിടെ കുറേ വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ, എല്ലാ വെഹിക്കിൾസും കൂടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉള്ള വെഹിക്കിൾസിന് ഓരോന്നിനും എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. കളർ ദം ടു കളർ ചെയ്യാനാണ് പറയണത്. എന്നിട്ട് എന്ത് ചെയ്യണം, പുട്ട് എ ടിക് മാർക്ക് എഗെയിൻസ്റ്റ് ദ വെഹിക്കിൾസ് യു ഹാവ് ഐഡന്റിഫൈഡ് ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ തിരിച്ചറിഞ്ഞ വെഹിക്കിൾസ് ഏതൊക്കെയാണ്, അതിന്റെ പേരിന് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് ഇടാനാണ് പറയണത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കളർ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ കുറേ വെഹിക്കിൾസിന്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ വെഹിക്കിളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്, അതാണ് ടിക്ക് ഇടേണ്ടത്. ബസ് ഫസ്റ്റ് നമ്മൾ ബസ്സാണ്, ബസ് ഉണ്ടോ ഇതിൽ, നിങ്ങൾക്ക് കണ്ടോ ബസ് എവിടെ, ബസ് ഇതാ അല്ലേ, ബസ്. അപ്പൊ ബസ് ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് ഇടുക. അടുത്തത് നെക്സ്റ്റ് ബൈസൈക്കിൾ, ബൈസൈക്കിൾ ഉണ്ടോ, ഉണ്ട് അല്ലേ, ഇതാ ബൈസൈക്കിള്, ടിക്ക് ചെയ്യുക. അടുത്തത് സ്കൂട്ടർ, സ്കൂട്ടർ കണ്ടില്ലേ, സ്കൂട്ടർ എവിടെ, ഇതാ അല്ലേ സ്കൂട്ടർ. അപ്പൊ സ്കൂട്ടർ ഉണ്ട്. അടുത്തത് ട്രെയിൻ, ട്രെയിൻ ഉണ്ടോ, ഉണ്ടോ, നിങ്ങൾ കണ്ടോ ഇതിൽ ട്രെയിൻ എവിടെയെങ്കിലും, ഇല്ല അല്ലേ, ട്രെയിൻ ഇല്ല.
എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ ഉണ്ടോ? ഇല്ല. ജീപ്പ് ഉണ്ടോ? ഉണ്ട് അല്ലേ. യെസ്, ദാ ഇവിടെ ഉണ്ട് ജീപ്പ്. അപ്പൊ ജീപ്പ് ടിക്ക് ചെയ്യാ. അടുത്തത് മോട്ടോർ ബൈക്ക്. മോട്ടോർ ബൈക്ക് കണ്ടോ? ദാ മോട്ടോർ ബൈക്ക് ഇവിടെ ഉണ്ട്, ടിക്ക് ചെയ്യൂ. ഓട്ടോറിക്ഷ, ഇതാ ഓട്ടോറിക്ഷ. കാർ, കാർ ഉണ്ടോ? ഇല്ല. ലോറി ഉണ്ടോ? ഇല്ല. ബോട്ട്? ഇല്ല. പിന്നെ ഏതാ? വാൻ, ഇതാല്ലേ വാൻ. അപ്പൊ നമ്മൾ ഏതൊക്കെ വെഹിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്? ബസ്, ബൈസൈക്കിൾ, സ്കൂട്ടർ, ജീപ്പ്, മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, വാൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 4. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ? ഡ്രോ ആൻഡ് കളർ ഇറ്റ്. അപ്പൊ ഇവിടെ നമ്മളടുത്ത് വരയ്ക്കാനാണ് പറയുന്നത്, വരച്ചിട്ട് കളർ കൊടുക്കാനാണ് പറയുന്നത്. എന്താ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ഏതാ, അത് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. അപ്പൊ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെഹിക്കിൾ ഏതാണ്, അതാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത് ബൈസൈക്കിൾ ആണ്. കണ്ടോ ബൈസൈക്കിള്? ഇത് എന്ത് ചെയ്യണം? അത് നമ്മൾ വരച്ച വെഹിക്കിളിനെ കുറിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം? രണ്ട് വരി എഴുതണം. ഓക്കെ, അപ്പൊ എന്തെഴുതാം നമുക്ക്? ദിസ് ഈസ് എ ബൈസൈക്കിൾ, ഇതൊരു ബൈസൈക്കിൾ ആണ്. എ ഗ്രീൻ ബൈസൈക്കിൾ. ഓക്കെ, നിറം ഏതാണ്, ഇതിലെ കളർ ഏതാണ്? ഗ്രീൻ. നമ്മൾ ഗ്രീനിന്റെ സ്പെല്ലിംഗ് പഠിച്ചു അല്ലേ, നമ്മൾ റീഡിംഗ് ക്ലാസ്സിൽ പഠിച്ചതല്ലേ ഗ്രീനിന്റെ സ്പെല്ലിംഗ്? ജി ആർ ഇ ഇ എൻ, ഗ്രീൻ. അപ്പൊ ഏതാണ് നിറം? ഗ്രീൻ, പച്ച അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 5. Let us match suitably, draw a line and connect the vehicle at its name. ഇവിടെ നാല് വെഹിക്കിൾ ഉണ്ട്. ഈ നാല് വെഹിക്കിളിന്റെ പേര് നിങ്ങൾ പഠിച്ചില്ലേ? ഇതെന്താ? ജീപ്പ്, ദ സ്കൂട്ടർ, ബൈസൈക്കിൾ, മോട്ടോർ ബൈക്ക് അല്ലേ. ഇനി അതിന്റെ കളറും ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പുറത്തുള്ള ഈ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക. ഇവിടുത്തെ ഏതാ, ഏതാ മാച്ച് ചെയ്തിരിക്കുന്നത്? സ്കൂട്ടറിനെ മാച്ച് ചെയ്തിട്ടില്ലേ. സ്കൂട്ടറിന്റെ നിറം ഏതാണ്, കളർ ഏതാ? റെഡ്. റെഡ് സ്കൂട്ടർ. അടുത്തത് ഇത് ഇതാ ഏത് വെഹിക്കിൾ ആണ്? ജീപ്പ്. ജീപ്പിന്റെ കളർ ഏതാ? ഗ്രീൻ. ഇതിലെവിടെ ഗ്രീൻ ജീപ്പിന് എഴുതിക്കുന്നത്? ദാ. അപ്പൊ ഇവിടെ മാച്ച് ചെയ്യുക. അടുത്തത് സൈക്കിളിന്റെ കളർ എന്താണ്? ബ്ലാക്ക്. ബ്ലാക്ക് ബൈസൈക്കിൾ. എവിടെ ബ്ലാക്ക് ബൈസൈക്കിൾ? ദാ ബ്ലാക്ക് ബൈസൈക്കിൾ. അപ്പൊ ഇങ്ങോട്ട് മാച്ച് ചെയ്യുന്നു. അടുത്തത് മോട്ടോർ ബൈക്കിന്റെ നിറം എന്താണ്? ബ്ലൂ. ബ്ലൂ മോട്ടോർ ബൈക്ക്. കണ്ടില്ലേ, അപ്പൊ നമ്മള് കളേഴ്സിന്റെ പേര് പഠിക്കുന്നുണ്ടല്ലേ. റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്. അപ്പൊ നോക്കിക്കേ, റെഡും ബ്ലൂവും ഗ്രീനും നമ്മുടെ യൂണിറ്റ് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലുള്ളതാണ്. നമ്മുടെ ഹണി ബി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ യൂണിറ്റ് വായിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ കണ്ട വേർഡ്സ് ആണ്, ആ കളേഴ്സിന്റെ പേരാണ് അല്ലെ. ബ്ലാക്ക് ആണ് നമ്മൾ പുതിയതായി പഠിക്കുന്നത്. ബ്ലാക്കിന്റെ സ്പെല്ലിംഗ് എന്താ? ബി എൽ എ സി കെ. ബ്ലാക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഏത് നിറമാണ്? കറുപ്പ് നിറം. ഓക്കെ, പിന്നെ നമ്മളിവിടെ പഠിച്ചത് സ്കൂട്ടർ അല്ലേ. സ്കൂട്ടർ, നമ്മൾ സ്കൂട്ടി എന്നൊക്കെ പറയുന്നതിനാണ് സ്കൂട്ടർ. കണ്ടോ സ്കൂട്ടർ. സ്കൂട്ടറിന്റെ സ്പെല്ലിംഗ് എന്താ? എസ് സി ഒ ഒ ടി ഇ ആർ, സ്കൂട്ടർ. പിന്നെ അടുത്തത് മോട്ടോർ ബൈക്ക്. മോട്ടോർ ബൈക്ക്. പിന്നെ ജീപ്പ്. അടുത്തത് ആക്ടിവിറ്റി 6. ലെറ്റ് അസ് കംപ്ലീറ്റ് ദ പിക്ചർ യൂസിങ് സ്റ്റിക്കേഴ്സ്. അപ്പൊ ഇവിടെ നിങ്ങളത് വരയ്ക്കാനല്ല പറയുന്നത്, സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒട്ടിക്കാനാവുന്ന, അതായത് ഒരു ചിത്രമാണ്. നമ്മൾ ഇവിടുത്തെ ചിത്രം അത്ര ക്ലിയർ അല്ല, ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം ക്ലിയർ ആയിരിക്കും. അതിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 7. വാട്ട് ആർ ദേ ടോക്കിംഗ്? കംപ്ലീറ്റ് ദർ കോൺവെർസേഷൻ. ഇപ്പൊ രണ്ടാളും കൂടെ സംസാരിക്കണം. ആരൊക്കെയാ സംസാരിക്കുന്നത്? കാറും പിന്നെ ഇതേത് വെഹിക്കിളാ? എയ്റോപ്ലെയിൻ. കാർ, എയ്റോപ്ലെയിൻ, രണ്ടാളും കൂടെ സംസാരിക്കണം. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത്, അതിന് നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയാ, രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നത് കോൺവെർസേഷൻ എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ സംഭാഷണം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കോൺവെർസേഷൻ എന്നാണ് പറയുക. അപ്പൊ ഇവിടെ ആരൊക്കെ സംസാരിക്കുന്നത്? കാറും നമ്മുടെ എയ്റോപ്ലെയിൻ. എന്താ ഇത് സംസാരിക്കുന്നത് നോക്കാം. അതിനുശേഷം വിട്ടുപോയത് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമ്മുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം. കണ്ടോ, നെക്സ്റ്റ് നമ്മുടെ ഇവിടെ കണ്ടോ, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മുടെ ആക്ടിവിറ്റി 7. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് വായിക്കാം. കാർ എന്താ പറയണത്? ഐ ഹാവ് വീൽസ്. എനിക്ക് ചക്രങ്ങൾ ഉണ്ട്. വീൽസ് എന്ന് വെച്ചാൽ ചക്രങ്ങൾ. ഓക്കെ, കാറിന് നമ്മുടെ വീൽസിന് തന്നെ ടയറിന് പറയുക. അപ്പൊ വീൽസ് ഇല്ലേ, ചക്രങ്ങൾ ഉണ്ട് അല്ലെ. എയ്റോപ്ലെയിന് വീൽസ് ഉണ്ടോ? ഉണ്ട്. യെസ്, ഐ ടു ഹാവ് വീൽസ്. അപ്പൊ എന്താ എയ്റോപ്ലെയിൻ പറയുന്നത്? ഐ ടു ഹാവ് വീൽസ്. ഐ ടു ഹാവ് വീൽസ് എന്ന് വെച്ചാൽ എനിക്കും ചക്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എയ്റോപ്ലെയിൻ എന്താ പറയുന്നത്? ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഇവിടെ ചിറകെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് നമ്മൾ എയ്റോപ്ലെയിൻ പറക്കുന്ന സമയത്ത് പക്ഷി പറക്കുന്ന പോലെ അല്ലേ. അപ്പൊ ഈ വശമാണ് ചിറക്, വിങ്സ് എന്ന് പറയുന്നത് എയ്റോപ്ലെയിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പൊ എയ്റോപ്ലെയിന് വിങ്സ് ഉണ്ട്. കാറിന് വിങ്സ് ഉണ്ടോ?
ഇല്ല. അപ്പൊ എന്തായിരിക്കും കാറ് പറയുക? ഐ ഹാവ് നോ വിങ്സ്. ഐ ഹാവ് നോ വിങ്സ്, എനിക്ക് ചിറകുകളില്ല. അടുത്തത് കാർ എന്താ പറയുന്നത്? ഐ ഹാവ് എ ഹോൺ, എനിക്കൊരു ഹോൺ ഉണ്ട്. എയ്റോപ്ലെയിൻ ഹോൺ ഉണ്ടോ? നമ്മൾ ബസ്സൊക്കെ പോകുന്ന പോലെ ഹോൺ അടിച്ചിട്ടാണോ എയ്റോപ്ലെയിൻ പോകുന്നത്? അല്ല അല്ലെ. അപ്പൊ എന്തായിരിക്കും എയ്റോപ്ലെയിൻ പറയുന്നത്? ഐ ഹാവ് നോ ഹോൺ, എനിക്ക് ഹോൺ ഇല്ല. കണ്ടോ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇതാണ് കംപ്ലീറ്റ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 8. ആക്ടിവിറ്റി 8 രണ്ട് ആൾക്കാരെ കാണുന്നുണ്ടല്ലേ, നമ്മളെ യൂണിറ്റ് 1 പഠിച്ച രണ്ട് ആൾക്കാരല്ലേ? ആരൊക്കെയത്? ബ്ലൂ ബസ്സും റെഡ് കാറും. ബ്ലൂ ബസ്സും റെഡ് കാറും. നമ്മൾ ചെയ്യാൻ പറയുന്നത് ലെറ്റസ് കംപ്ലീറ്റ് ദി സെന്റൻസസ്. ഇവിടെ നോക്കിക്കേ, 5 വീതം കാറിന്റെയും ബസ്സിന്റെയും തന്നിട്ടുണ്ട്. അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി 8. അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് പറഞ്ഞേ, ഇത് ഈ ബസ്സിന്റെ കളർ എന്താണ്? ബ്ലൂ അല്ലേ. കാറിന്റെ കളർ എന്താ? റെഡ്. അപ്പൊ ഇവിടെ എന്താ എഴുതണ്ട്? ദിസ് ഈസ് എ, ഇത് ഏത് നിറമുള്ള ബസ്സാണ്? ബ്ലൂ ബസ്. ബ്ലൂ ബസ്. ദിസ് ഈസ് എ റെഡ് കാർ. അടുത്തത് ദ ബസ് ഹാസ് സീറ്റ്സ്. ബസ്സിന് സീറ്റ്സ് ഉണ്ട്, സീറ്റുകൾ അല്ലെ, സീറ്റുകൾ ഉണ്ട്. കാറിന് സീറ്റുകൾ ഉണ്ടോ? ഉണ്ട് അല്ലേ. ദ കാർ ഹാസ് സീറ്റ്സ്. കാറിനും സീറ്റുകൾ ഉണ്ട്. ദ കാർ ഹാസ് സീറ്റ്സ്. ദ ബസ് ഹാസ്. ഇനി ബസ്സിനുള്ള എന്തെങ്കിലും ഒന്ന് എഴുതുക. ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബസ്സിനുള്ള വേറെ ഏത് പാർട്ട് എഴുതാം? ലൈറ്റ് അല്ലെ, ലൈറ്റ് ഉണ്ട് ബസ്സിന്. ദ ബസ് ഹാസ് ലൈറ്റ്സ്. കാറിന് ലൈറ്റ് ഇല്ലേ? ഉണ്ട്. ദ കാർ ഹാസ് lights. അടുത്തത് the bus has horn. The car has horn. The bus has wheels. The car has wheels. Wheels എന്ന് വെച്ചാൽ ചക്രങ്ങൾ. കാറിനുമുണ്ട് ബസ്സിനുമുണ്ട് അല്ലെ. അടുത്തത് ആക്ടിവിറ്റി 9. What do they say? ഇവർ പറയുന്നത് എന്താണ്? നമ്മുടെ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്ന സമയത്ത്, റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡയലോഗുകൾ കാണാൻ കഴിയും. നിങ്ങൾ വായിച്ചു നോക്കിയവർക്ക് മനസ്സിലാവും, നമ്മുടെ ബ്ലൂ ബസ് റെഡ് കാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അല്ലേ, രണ്ടാൾ ഇങ്ങനെ ഓപ്പോസിറ്റ് രണ്ടാൾ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ബസ് കാറിനോട് എന്താ പറയണത്? ഹേ കാർ, ഗീ വേ, വഴി തരാൻ പറയണ്ട. കാറിനടുത്ത് വഴി തരാൻ പറയണം. അപ്പൊ കാർ വിട്ടുകൊടുത്തോ, വഴി മാറിക്കൊടുത്തോ? ഇല്ല. കാറ് ബസ്സിനോട് എന്താ പറയണത്? യു, നീ മാറ്, നീ നീങ്ങുക എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ബിയർ പോലീസ്, നമ്മുടെ കരടി പോലീസ് എന്താ പറയുന്നത്? സ്റ്റോപ്പ്. രണ്ടാൾക്കാരുടെ അടുത്തും സ്റ്റോപ്പ് ചെയ്യാൻ പറയും, നിർത്താൻ പറയുകയാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കണ്ടോ? നമ്മളെ ഹണീബി ടെക്സ്റ്റ് ബുക്ക്, ഹണീബീസ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ലേത്? ഈ കോൺവെർസേഷൻ ഇവരുടെ ഈ ഡയലോഗുകൾ കാണാൻ കഴിയും. അപ്പൊ അത് നോക്കുക. ബസ് എന്താ പറയുന്നത്? കാർ എന്താ പറയുന്നത്? അതേപോലെ പോലീസ് എന്താ പറയുന്നത്? അടുത്തത് ആക്ടിവിറ്റി 10. ലെറ്റസ് കംപ്ലീറ്റ് ദി സെന്റൻസസ്. ഈ വിട്ടുപോയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി 10. ഇവിടെ നോക്കിയാൽ ഇത് ഏത് വെഹിക്കിളാണ്? ഇതാണ് ജീപ്പ്. അപ്പൊ ജീപ്പിന് ഏത് പാർട്ടാണ്, ഏത് ഭാഗമാണ് ഇല്ലാത്തത്? ഇവിടെ വീൽസ് അല്ലെ, ചക്രങ്ങളില്ല. കണ്ടോ, ചക്രങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതൊരു സെന്റൻസ് ആക്കി എഴുതാൻ പറ്റുക? ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ഈ ജീപ്പിന് ചക്രങ്ങൾ ഇല്ല. അടുത്തത് ഇവിടെ ലോറിയാണ്. ലോറിക്കാണ് ഇവിടെ എന്താണ് ഇല്ലാത്തത്? ലോറിക്ക് ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്സ്. ലൈറ്റ്സ് ഇല്ല. അടുത്തത് ഇവിടെ ബൈസൈക്കിൾ ആണ്. ബൈസൈക്കിൾ എന്തില്ല? സീറ്റ് ഇല്ല അല്ലെ. ദിസ് ബൈസൈക്കിൾ ഹാസ് നോ സീറ്റ്. അടുത്തത് ഇവിടെ ഏത് വെഹിക്കിളാ? വാൻ ആണ്. വാൻ ഇവിടെ എന്തില്ല? ഡോർ ഇല്ല. ദിസ് വാൻ ഹാസ് നോ ഡോർസ്. വാതിലുകൾ ഇല്ല അല്ലെ. കണ്ടോ, ഇവിടെ ഇല്ല, കണ്ടില്ലേ വാൻ്റെ. അടുത്തത് ആക്ടിവിറ്റി 11. What will the dog say? ഡോഗ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അവിടെ എന്താ സംഭവം? നമ്മുടെ കാറ്റ് ഡോഗിൻ്റെ അടുത്ത് ചായ കൊണ്ടുവരാൻ പറയുകയാണ്. കണ്ടോ, എന്താ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. എ കപ്പ് ഓഫ് ടീ പ്ലീസ് എന്നാണ് പറയുന്നത്. ഒരു കപ്പ് ഓഫ് ടീ. ടീ എന്ന് വെച്ചാൽ ചായ. ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഡോഗ് കണ്ടോ ചായ കൊണ്ടുവരികയാണ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ചായക്കപ്പ് താഴെ വീണ് പൊട്ടി. അപ്പൊ നമ്മുടെ കാറ്റ് എന്താ പറയണത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിന്റെ തെറ്റാണ്, ശ്രദ്ധിക്കാതെ വന്നത് അല്ലേ, ഇത് നിന്റെ തെറ്റാണെന്ന് പറയണം. അപ്പൊ നമ്മുടെ ഡോഗ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സോറി. നമ്മൾ സോറി അല്ലേ, നമ്മൾ പാഠത്തിൽ പഠിക്കുന്നുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായാൽ എന്ത് പറയണം? സോറി പറയണം. നമ്മുടെ സ്റ്റോറിയുടെ അവസാനത്തിൽ നമ്മുടെ ബ്ലൂ ബസ്സും റെഡ് കാറും സോറി പറയുന്നുണ്ട് അല്ലെ, പോലീസിന്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ എന്ത് പറയണം? സോറി. ഇവിടെ കണ്ടോ ഡോഗ് കാറ്റിനോട് എന്താ പറയണത്? സോറി സർ. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി 12. എന്താണ് ആക്ടിവിറ്റി 12? ആഡ് എ ലൈൻ ടു ദ സോങ്. ഈ സോങ്ങിന് ഈ പാട്ടിന് ഒരു വരി എഴുതുക. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വരി എഴുതുകയാണ് ചെയ്യേണ്ടത്.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാട്ട് നമ്മൾ എന്ത്, നമ്മള് യൂണിറ്റ് വണ് നമ്മുടെ ഹണി ബി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം, അതില് ഇവിടെ നൈസ് എന്നാണ്, ഇതിൽ ഫൈൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കത് വായിക്കാം, എന്നിട്ട് ഈ വരി കംപ്ലീറ്റ് ചെയ്യാം. ഗ്രീൻ ട്രീസ്, ഗ്രീൻ ട്രീസ്, യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ബ്ലൂ ബേർഡ്സ്, ബ്ലൂ ബേർഡ്സ്, യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. അപ്പൊ ഗ്രീൻ ട്രീസിന്റെ അടുത്തും ബ്ലൂ ബേർഡ്സിന്റെ അടുത്തും എന്താ പറയുക, നിങ്ങൾ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയുകയാണ്. നമ്മുടെ ബ്ലൂ ബസ്സും റെഡ് കാറും അവിടെ, ഇവിടെ ഏത് വരി എഴുതാം നമുക്ക്? ഇവിടെ ഗ്രീൻ ട്രീസ്, ഗ്രീൻ ട്രീസ്, ബ്ലൂ ബേർഡ്സ്, ബ്ലൂ ബേർഡ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? റെഡ് ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ്. കണ്ടോ നിങ്ങൾ ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ് ഇതാണല്ലേ, റെഡ് ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ്, യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. കണ്ടില്ലേ? അപ്പോ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 12. നമ്മുടെ 12 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഈ യൂണിറ്റിൽ ഉള്ളത്. 12 ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂട്ടുകാർക്ക് എല്ലാ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.